بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على النبي الكريم وعلى آله وصحبه أجمعين أما بعد عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال المسلم أخو المسلم لا يظلمه ولا يسلمه ومن كان في حاجة أخيه كان الله في حاجته വമൻ ഫറജ അൻ മുസ്ലിമിൻ അൻഹു മിൻ ഖിയാമ ഖിയാമ സതറ മുസ്ലിമൻ യൗമൽ പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ സർവശക്തനായ അല്ലാഹു തആല നാം ഏവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ നിവേദനം തീർച്ചയായും പ്രവാചകൻ പറഞ്ഞു ഒരു ഒരു മുസ്ലിം മുസ്ലിം മറ്റൊരു സഹോദരനാണ് അതുകൊണ്ട് തന്നെ അവൻ അവനെ അക്രമിക്കുകയില്ല അക്രമത്തിലേക്ക് തള്ളിവിടുകയുമില്ല തന്റെ സഹോദരൻറെ ആവശ്യം നിറവേറ്റാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അള്ളാഹു അവന്റെ ആവശ്യത്തിനും സഹായിക്കും ഒരു മുസ്ലിമിൻ്റെ ദുരിതം ആരെങ്കിലും അകറ്റിക്കൊടുത്താൽ അള്ളാഹു അന്ത്യദിനത്തിൽ അവൻ്റെ ദുരിതത്തിനും മുക്തി നൽകും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വച്ചാൽ അന്ത്യനാളിൽ അവൻ്റെ ന്യൂനതയും മറച്ച് അള്ളാഹു താലം മറച്ചു വെക്കും ഇതാണ് സഹേൽ ബുഖാരിയിലെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാം വചനമാണ് ഇത് സഹേഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട് മുത്തഫഖുൻ അലഹി ആയിട്ടുള്ള നബി വചനമാണ് പ്രിയമുള്ളവരെ ഏറെ പാഠങ്ങൾ നൽകുകയാണ് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ആ പരസ്പര സഹോദരങ്ങളാണ് വിശുദ്ധ കുർ ആൻ പറയുന്നുണ്ടല്ലോ സുറത്ത് ഉൽ ഹുജറാത്ത് ഇന്നമൽ മിനൂന ഇഹ്വാ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഏകോദര സഹോദരങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം മറ്റൊരു മുസൽമാനെ അക്രമിക്കുകയില്ല ദ്രോഹിക്കുകയില്ല അക്രമത്തിലേക്കോ ദ്രോഹത്തിലേക്കോ അവനെ തള്ളിപ്പെടുകയില്ല മറിച്ച് അവനെ സഹായിക്കുകയാണ് ചെയ്യുക പിന്നീട് അവനെ അവൻ്റെ ഒരാവശ്യം ഒരു മുസൽമാൻ്റെ ഹാജത്ത് അവൻ്റെ ഒരു പ്രയാസം പരിഹരിക്കാനായിട്ട് മുന്നോട്ട് വന്നാൽ അള്ളാഹു താല അവൻ്റെ പ്രയാസങ്ങളും അവൻ്റെ ആവശ്യങ്ങളും പരിഹരിക്കാൻ അള്ളാഹു താല തയ്യാറാകും സഹായിക്കും അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ പ്രയാസങ്ങളെ അവൻ്റെ ദുരിതങ്ങൾ ആപത്തുകൾ വരുമ്പോൾ ആ ആപത്തുകളിൽ നിന്ന് അവനെ സഹായിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറായാൽ അന്ത്യനാളിൽ അവൻ അഭിമുഖീകരിക്കുന്ന ആപത്തുകൾ ദുരന്തങ്ങൾ അതിൽപ്പെട്ട ആ ദുരന്തത്തിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷിക്കും അവന് മുക്തി നൽകും അതോടൊപ്പം ഒരു മുസ്ലിമിൻ്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വച്ചാൽ അള്ളാഹു താല അവൻ്റെ ന്യൂനത അന്ത്യനാളിൽ മറച്ചു വെക്കുമെന്നാണ് അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ രക്ഷയും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സഹായവും കിട്ടുന്ന ചില രംഗങ്ങളാണിത് പറയുന്നത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ അത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണിത് ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിം പാര വയ്ക്കുകയല്ല വേണ്ടത് അവനെ ചതിയിലോ അല്ലെങ്കിൽ ദ്രോഹത്തിലോ പെടുത്തുകയല്ല വേണ്ടത് സഹായം ചെയ്യുക അവന് തൻ്റെ സഹോദരനാണെന്നുള്ള ബോധമുണ്ടാവുക അവനെ അക്രമിക്കാതിരിക്കുക അവൻ്റെ വിഷമങ്ങൾ അകറ്റിക്കൊടുക്കുക അങ്ങനെ അവൻ്റെ ന്യൂനതകൾ പോലും അവന് ഗുണകാംക്ഷയോടുകൂടെ ഒറ്റക്ക് വിളിച്ച് അവന് വിഷമമാകാത്ത ന്യൂനതകൾ ഉണ്ട് അത് തിരുത്തണം അത് തെറ്റാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് ആ രൂപത്തിൽ നന്മയാഗ്രഹിച്ചു കൊണ്ട് ഗുണകാംക്ഷയോടുകൂടെ നസീഹത്തോടുകൂടെ അവനെ ഉപദേശിക്കുക അതൊക്കെയാണ് വേണ്ടത് അതല്ലാതെ അവൻ്റെ രഹസ്യങ്ങളും പോരായ്മകളും വീഴ്ചകളും പരസ്യപ്പെടുത്തുകയല്ല അവന് ജനങ്ങളുടെ ഇടയിൽ അപമാനിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ സൂക്തം യാ അയ്യുഹല്ലദീന അയ്യുഹല്ലമനു ഇൻ തൻസുറുല്ലാഹ് എൻസുറുക്കും അഖുദാമക്കും ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സഹായിക്കണമെന്നാണ് പറയുന്നത് എന്നാൽ അള്ളാഹു അമ്മയും ഇങ്ങോട്ടും സഹായിക്കും എന്ന് മാത്രമല്ല നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്നാണ് ഇതുപോലെയുള്ള വചനങ്ങൾ വേറെയും വിശുദ്ധ ഖുറാനിൽ കാണാൻ വേണ്ടി പറ്റും ഫതു കുറുവിനെ അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കുവിൻ എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കാം നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും അള്ളാഹു പറയാൻ വിശുദ്ധ ഖുറാനിലെ രണ്ടാം അധ്യായം നൂറ്റി അമ്പത്തിരണ്ടാമത്തെ വചനം നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക എന്നോട് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് എന്ന് ആ പറയാം സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാൽപ്പതാമത്തെ വചനത്തിൽ കാണാം അള്ളാഹുവിനെ സഹായിക്കുന്നവരാരൊക്കെയുണ്ടോ തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കുക തന്നെ ചെയ്യും തീർച്ചയായും അല്ലാഹു ശക്തവാനും പ്രതാപശാലിയുമാകുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ അള്ളാഹുവിനെ സഹായിക്കണം അള്ളാഹുവിനെ ഓർക്കണം എന്നൊക്കെയാണ് പറയുന്നത് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക ദീനിന് ഹിദ്മത്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ പവിത്രമായ മതത്തിന് വേണ്ടി നമ്മൾ ഹിദ്മത്ത് സേവനങ്ങൾ ചെയ്യുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാൻ്റെ വചുദ്ദേശിച്ചു കൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് നേരെ വ്യത്യസ്ത രൂപത്തിൽ പണ്ട് കാലത്തൊക്കെ യുദ്ധമായിരുന്നു ഇപ്പോഴും യുദ്ധമില്ല യുദ്ധമില്ലായെന്ന് പറഞ്ഞുകൂടാ എന്നാൽ പല രൂപത്തിലുള്ള യുദ്ധമാണ് ഖുർആനിനെ അവഹേളിക്കുക പ്രവാചകൻ അവഹേളിക്കുക ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്യുക പ്രവാചകൻ്റെ വചനങ്ങളെ പരിഹസിക്കുക അതിനെ നിന്ദിക്കുക ആ രൂപത്തിൽ അപ്പം അങ്ങനെയുള്ള ശക്തികളും വ്യക്തികളും ലോബികളും അവർക്കെതിരെ മാന്യവും അന്തസ്സുമുള്ള രൂപത്തിൽ ബുദ്ധിപരമായിട്ട് നമ്മൾ നിലകൊള്ളുക അത് പിന്നെ മറുപടി എങ്ങനെയുള്ള മറുപടി എങ് ഒന്ന് നമ്മൾ ജീവിതം വിശുദ്ധമായിരിക്കണം രണ്ട് പ്രസംഗം അറിയുന്ന ആളുകൾ പ്രസംഗം എഴുത എഴുത്തറിയുന്ന ആളുകൾ എഴുത്ത് അതോടൊപ്പം തന്നെ അത് ബുദ്ധിപരവും യുക്തിപരവുമായിരിക്കണം ആ മറുപടികളൊക്കെ അപ്പോൾ അങ്ങനെ ഒക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മയും സഹായിക്കും പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സഹായിക്കേണ്ടത് നബിയെ സഹായിക്കുക നബിക്ക് സപ്പോർട്ട് കൊടുക്കുക പല കാര്യങ്ങളും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ആ സന്ദർഭത്തിൽ നബിക്ക് പിന്തുണ നൽകുക അങ്ങനെയായാലോ അള്ളാഹു താലെ സഹായിക്കും എന്നിട്ട് വ യുസബിത്ത ദാമക്കും നിങ്ങളുടെ കാലടിപ്പാടുകളെ നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്നാണ് അത് ഏതൊക്കെ അവസരത്തിലെ ശത്രുക്കളുടെ ആ ആക്രമണത്തിൻ്റെ സമയത്ത് കാലടിപ്പാടുകളെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും എന്ന് അർത്ഥമുണ്ട് പരിശുദ്ധ ദീനിൽ എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും പ്രകോപനമുണ്ടായാലും ഈ സത്യവിശ്വാസത്തിലും ഇസ്ലാമിക ഇസ്ലാമിൻ്റെ ഈ പരിശുദ്ധമായ ഈ ദീനൽ ഇസ്ലാമിലും അള്ളാഹുത്തല നമ്മൾ ഉറപ്പിച്ചു നിർത്തും അതോടൊപ്പം തന്നെ സിറാത്ത് ആ സിറാത്ത് പാലം എന്ന് പറയുന്ന ആ സിറാത്ത് ഉണ്ടല്ലോ അതിന്മേൽ ഉറപ്പിച്ചു നിർത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു താല നിർഭയത്വം ഭയമില്ലാത്ത അവസ്ഥ അമ്മ നിർഭയത്വം അത് ഉണ്ടാക്കിത്തരും ഇതൊക്കെയാണ് വയു സബിത്ത് അക് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അന്താൻ്റെ ദീനിനെ സഹായിക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ പ്രവാചകനെ സഹായിക്കണം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ദീനിൻ്റെ മാർഗത്തിൽ സേവനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം സൂക്തത്തിൽ അള്ളാഹു താല പറയുന്ന കാര്യം അല്ല ദീന ഇമ്മ കന്യാഹും ഫിൽ നാം അവർക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ടാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അധികാരം ഭൂമിയിലെ അധികാരമോ അല്ലെങ്കിൽ ആധിപത്യമോ ഒക്കെ നൽകാ നൽകിയാൽ അവരെന്ത് ചെയ്യണം എന്തു ചെയ്യും നമസ്കാരം നിലനിർത്തുക നന്മ സദാചാരം കൊണ്ട് കൽപ്പിക്കുക മുൻകർ തിന്മ ദുരാചാരം അത് വെടിയുക അതൊക്കെ ചെയ്യുന്നവരായിരിക്കും അവർ അങ്ങനെയുള്ള ആളുകൾ വലില്ലാഹി ആക്കിബത്തുൽമൂർ കാര്യങ്ങളുടെ പര്യാവസാനം അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഒരു സത്യവിശ്വാസി അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതായത് നമസ്കാരം നിലനിർത്തുക ജക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളവരാണെങ്കിൽ നൽകുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ചെയ്താലോ മുപ്പതാം അധ്യായം നാൽപ്പത്തി ഏഴാം സൂക്തത്തിൽ പറഞ്ഞു സത്യവിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ മേൽ കടമയാണ് ബാധ്യതയാണ് എന്ന് റുസുലന മുറുസലീങ്ങളെയും സത്യവിശ്വാസികളെയും ഈ ഭൗതിക ലോകത്തെ സഹായിക്കൽ ഇന്നാല നെൻസുറു നാം സഹായിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുറാൻ്റെ നാൽപ്പതാം അധ്യായം അൻപത്തി ഒന്നാം സൂക്തത്തിൽ പറയുകയാണ് സഹോദരങ്ങളെ അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായിട്ടുള്ള ഇമാം ശങ്കി തീർ തൻ്റെ അൽവാ ഉൽ ഖുർആനബിൾ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് യദുനുഖും ബത്ത അതായത് നമസ്കാരം നിലനിർത്താത്ത ജക്കാത്ത നൽകാത്ത നന്മ കൽപ്പിക്കാത്ത തിന്മ വിരോധിക്കാത്ത ജനങ്ങൾ കല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് സഹായം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സഹായം വിജയം ആധിപത്യം ആ അർത്ഥത്തിലുള്ള സഹായത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് അപ്പോൾ കറകളഞ്ഞ ഏകദൈവ വിശ്വാസവും നമസ്കാരവും സക്കാത്തും നന്മകലപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ഒക്കെ വേണം അപ്പോൾ ഇതാണ് ഇവിടെ അള്ളാഹു നിങ്ങളാഹനെ സഹായിച്ചാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നടയെ സൂചിപ്പിച്ച ഹദീത് ഉണ്ടല്ലോ ആ ഹദീഥില് പറഞ്ഞതുപോലെ ഐ ചുറ്റുപാടിലുള്ള പാവപ്പെട്ടവരായ മനുഷ്യർ അവരുടെ കണ്ണീരൊപ്പാനും അവരുടെ വേദനകൾ പരിഹരിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ ഒക്കെ അതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ സഹായത്തിനുള്ള മാർഗമാണ് വഴികളാണ് നമ്മൾ അറിയുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലഅഅഅഅഅഅഅഅഅഅലബീൻ മുഹമ്മദ് അലഹമദാഹിറബുല്ലമീൻ